നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വെറൈറ്റി കൃഷി രീതിയാണ് ന്യൂക്ലിയസ് പേൾ കൾച്ചർ ഫാമിംഗ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇത്. 85 എനിക്കിത് പഠിപ്പിക്കാനുള്ള പെർമിഷൻ ICAR തന്നു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കേരളത്തിൽ. ഇത് 18 വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൾച്ചേഡ് പേടുണ്ടാവുന്നതാണ്. എത്ര രൂപ ഉണ്ടാവട്ടെ ഒരു മുത്തിന്? ഒരു ഗ്രാമിന് 3600. ഒരു ഗ്രാമിന് 3600 രൂപ. നമസ്കാരം, ഞാൻ അരുൺ മഹേന്ദ്രൻ. കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വെറൈറ്റി കൃഷി രീതിയാണ്. നിങ്ങൾ യൂട്യൂബിൽ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി കൃഷി ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മുത്തുകൃഷി. മുത്തുകൃഷിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ട്രിപ്പിൻ്റെ 3rd ദിവസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാതസൻ ചേട്ടനെ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പുള്ളി ഒരു സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ കിടപ്പിലാണ്. പുള്ളിക്ക് നടക്കാനോ അല്ലെങ്കിൽ പിന്നെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാ പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളി നമ്മുടെ ചാനലിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്താ നമ്മൾ കാര്യം പറഞ്ഞു, ഇതുപോലെ നമ്മൾ ഈ ട്രിപ്പിലാണ്, കാസർഗോഡ് ട്രിപ്പിലാണ് എന്നൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി വീഡിയോ എടുക്കാൻ സമ്മതിച്ചു. അത് തന്നെ നമുക്കൊരു വലിയ കാര്യമായിരുന്നു. കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ മുത്തുകൃഷി കേരളത്തിൽ ചെയ്യുന്ന ഒരേ പുള്ളിയാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൃഷി രീതി എന്തായാലും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പുള്ളി സംസാരിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. പുള്ളിക്ക് സംസാരിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പുള്ളി പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിശദമാക്കിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തെങ്കിലും വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ കാര്യങ്ങൾ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ പുള്ളി ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോട്ട്സ് അയച്ചു തരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ വീഡിയോ ഇൻകംപ്ലീറ്റ് ആണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പുള്ളിയെ വിളിക്കാം. ഈ ഒരു കൃഷി രീതി നിങ്ങളെ പരിചയപ്പെടുത്തുക, അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നേരെ പുള്ളിയെ വിളിക്കുക, ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ പേര് മാസച്ചൻ KJ, ഫ്രഷ് വാട്ടർ പേർക്കുറിച്ച്. എൻ്റെ നമ്പർ 9446089736. ഞാൻ ഇന്ത്യയിലെ കൾച്ചേഡ് പേൾ കൃഷി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്. കൾച്ചേഡ് പേളെന്ന് പറയുമ്പോൾ അതിന് ഹിന്ദിയിൽ പറയുന്ന ആസറ്റ് പേൾ എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊരു സ്ഥാപനമില്ല. ഇന്ത്യയിലെ ഭുവനേശ്വരിൽ ഡിസൈൻ പേർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഭുവനേശ്വരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊക്കെ അതിനകത്തൊക്കെ വിശ്വസ്തമായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് ന്യൂക്ലിയസ് പേർ കൾച്ചർ. ഇതിൻ്റെ സ്വന്തമായി ഇതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇത്. ഇത് ICAR നമുക്ക് അംഗീകരിച്ച് ഇത് പഠിപ്പിക്കാനുള്ള പെർമിഷനൊക്കെ തന്നിട്ടുള്ളതാണ്. എനിക്ക് 2 മുമ്പ് ഒരു ഷോക്ക് വന്ന് ഞാൻ കുറേ വർഷം കടപ്പിലായിരുന്നു. ഇപ്പം ഞാൻ ഈ പേർക്കാഴ്ച ബക്കറ്റ് പേർക്കാഴ്ച രീതിയിൽ മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള കരമേലയിലുള്ള ഒരു ഫാക്ടറി വികസിപ്പിച്ചെടുത്ത ഫാമിലി പ്ലാസ്റ്റിക് എന്നൊരു കമ്പനിയാണ് ഇതിൻ്റെ 50 കൊണ്ടുവന്ന ഒരു ടാങ്കിനകത്ത് നമുക്ക് മുത്ത് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു 50 കൊള്ളുന്ന ഒരു ടാങ്കിനകത്ത് ഈ സൈപ്രസ് പാണ്ടം വളർത്തിയെടുത്ത് അതിന് കുറച്ച് പ്രക്രിയകളൊക്കെ ചെയ്ത് വെള്ളത്തിൻ്റെ PH 8 10 ഇടയിലാക്കി
ഈ മുത്തുകൃഷി ചെയ്യുന്നു. ഇത് 18 മാസം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൾച്ചേർഡ് പേടുണ്ടാകുന്നു. ഈ പേട് നമ്മൾ ഓസ്ട്രേലിയക്ക് അയച്ചു കൊടുക്കുന്നു. അവിടുന്ന് മുത്തായിട്ട് ഓസ്ട്രേലിയയിലെ ആൾക്കാരെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള മലയാളികളും ഈ പേട് വളരെയധികം ഇൻട്രസ്റ്റാണ്. അതായത് നമ്മുടെ ഇന്ത്യക്കാരെ ലോകത്തിലുണ്ടാക്കുന്ന സ്വർണത്തിൻ്റെ 3 ഭാഗവും ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഈ പേടുകൾക്ക് നല്ല ഡിമാൻഡാണ്. ഈ പേടുകൾ ഓസ്ട്രേലിയയിലുള്ള മലയാളികളും ഇന്ത്യക്കാരും വാങ്ങുന്നുണ്ട്. സാധാരണ ഓസ്ട്രേലിയൻ ആൾക്കാർ ഉപയോഗിക്കപ്പെടുന്നത് ബ്ലാക്ക് പേഡാണ്. പക്ഷേ ഇന്ത്യക്കാരെ ഈ ബ്ലാക്ക് പേഡ് വാങ്ങത്തില്ല. അവർ വാങ്ങുന്നത് സ്വർണ്ണ നിറമുള്ള ഈ പേഡാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതിന് നല്ല മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഉത്പാദിപ്പിച്ച് ഓസ്ട്രേലിയക്ക് കയറ്റി അയച്ചു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുണ്ട്. ഈ പേഡ് ഇത് 3 രീതിയിൽ ഉപയോഗിക്കാം. യുനാനിയിലും ഇപ്പം ആയുർവേദത്തിലും ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടാക്കുന്ന ആയുർവേദത്തിന് ഇത് ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആഭരണങ്ങളാക്കിയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. 1985 ഞാൻ തിരിച്ചു വന്നതാണ് സൗദി അറേബ്യയിൽ നിന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ ഫാമിൽ തന്നെ ഞാനിത് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ബക്കറ്റിനകത്ത് ഈ 50 ലിറ്റർ ഉണ്ടെന്ന് ബക്കറ്റിനകത്ത് ഈ പേട് കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഈ നമ്മുടെ പാമ്പരി പ്ലാസ്റ്റിക്കിൻ്റെ കരമേണ്ടതിൻ്റെ യൂണിറ്റിലാണ് ഈ ട്രാൻസ്ഫറിൻ്റെ ബക്കറ്റ് ഉൽപ്പാദിപ്പെടുന്നത്. അതിനകത്ത് കുറച്ച് ട്രാൻസ്ഫറിൻ്റെ ബക്കറ്റ് മാത്രമേ ഇത് വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഈ ബക്കറ്റ് ഉണ്ടാക്കുന്ന ഗ്ലിസറിൻ കൊടുത്തിട്ടാണ് ഇത് വാർത്തെടുക്കുന്നത്. നമ്മുടെ എല്ലാ ബക്കറ്റുകളും കളർ ബക്കറ്റുകളെല്ലാം നമ്മൾ വാർത്തേക്കുന്ന വാക്സ് എന്ന ഒരു സാധനം ഉപയോഗിച്ചാണ്. പക്ഷേ ഈ കമ്പനി മാത്രം ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് വാർത്ത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പൊല്യൂഷൻ ഉണ്ടാകാറില്ല. ബാക്കി കളർ ബക്കറ്റിനകത്തൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ബക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കന്യാകുമാരി മുതൽ കാശ്മീരി വരെ ആൾക്കാർക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വേണം ഇത് കൃഷി ചെയ്യാം. ഈ ബക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബക്കറ്റിനകത്തെ വെള്ളം 27 സെൻറ്റിഗ്രേഡ് ചൂട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വെളിയിൽ അന്തരീക്ഷത്തിൽ 34-35 ചൂടുണ്ടായാൽ തന്നെ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇതിനകത്ത് ചൂട് കുറവാണ്. അതുപോലെ തന്നെ മാക്രി തവള വെള്ളത്തിലാശാൻ എന്നീ ജീവികളുടെ യാതൊരു ഉപദ്രവവും ഇതിനുണ്ടാകുന്നില്ല. 50% ഷെയറിലുള്ള വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ യാതൊരു രോഗങ്ങളും ഇതിനുണ്ടാകാറില്ല. നമ്മുടെ ഈ സൈപ്രസ് പ്ലാന്റിനെ മാത്രം വളർത്തി ഇതിന് തീറ്റയായിട്ട് വെള്ളത്തിനെ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. 1 ദിവസം 1 ഗ്രാം ആഹാരം മാത്രമേ ഭക്ഷിക്കുള്ളൂ. ഈ മീനുകളൊക്കെ ഭക്ഷിക്കുന്ന പോലെ തന്നെ കിട്ടുന്ന ആഹാരം മുഴുവനും ഇത് അകത്താക്കുന്നില്ല. ഈ കക്കകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന ലെൻസില്ല. ഗിൽറ്റ് എന്ന ഉപയോഗം മാത്രമേ ഇതുള്ളൂ. വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ മാത്രമേ വലിച്ചെടുക്കാൻ കഴിവ് ഈ കക്കകൾക്കുള്ള. സാധാരണ ശാസ്ത്രനാമത്താൽ നമ്മുടെ ശുദ്ധജലത്തിൽ
52 കക്കകളുണ്ട്. അതിനകത്ത് 3 കക്കകൾ മാത്രമേ നാക്രി എന്ന സാധനം ഉത്പാദിപ്പിക്കുകയുള്ളൂ. അതായത് സഹസ്രനാമത്താൽ ലാ മെയിൻ്റനൻസ് മാർജിനാലി പെരിയ കൊറി കയറ്റ എൽ കൊറിയാന എന്നീ 3 കക്കകൾ മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. ഇതേപോലെ മൂത്തുണ്ടാക്കുന്ന കടലിലെ കക്കാണ് പിന്നാട്ടോ പിറ്റാറ്റോ പിന്നാറ്റോ മാഗ്രിപ്പ പിന്നാറ്റോ മാക്സിപ്പ. ഇത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന കക്കയാണ്. പക്ഷേ ഈ നമ്മൾ പറഞ്ഞ ലാമിൻഡ്രേറ്റ് മാർജിനാലിസ് പെരിശേക്കേറ്റ എൽ കൊറിയ എന്ന സഹസ്രനാമത്താൽ അറിയപ്പെടുന്ന കക്ക ശുദ്ധജലത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഉപ്പുവെള്ളം ആദ്യത്തിൽ പോയാൽ ഇത് ഉപ്പ് കൊള്ളുമ്പോൾ ഇത് നേരെ പുറകോട്ട് നടന്ന് ആ പുഴയിലൂടെ കയറിപ്പോവും. പുറകോട്ട് നടക്കും, ഉപ്പുവെള്ളത്തിൽ ഇത് പോകില്ല. ശുദ്ധജലത്തിൽ നമ്മുടെ മീനുകൾ പ്രസവിക്കുന്ന പോലെ തന്നെ ഒരു കക്ക ഒരു വർഷം 40,000 കുഞ്ഞുങ്ങളെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കക്ക പോലും അതിന് ഫീഡ് ചെയ്യാറില്ല, അതിന് പ്രകൃതി തന്നെയാണ് വളർത്തുന്നത്. നമ്മുടെ പാമ്പിലെ തോട്ടങ്ങളിൽ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കക്ക 40,000 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കക്ക മാത്രം വളർത്തിയെടുത്താണ് നമ്മൾ ഒരു ന്യൂക്ലിയസ് നിവേശിച്ചിട്ട് ഇതിനകത്ത് മൂത്തുണ്ടാക്കുന്നത്. ഇതിനകത്ത് വെക്കുന്ന ന്യൂക്ലിയസ് എല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ന്യൂക്ലിയസ് ഇതിൻ്റെ അകത്ത് വെച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂത്തുണ്ടാകുന്നത്. ഇവിടെ 1,000 ബക്കറ്റുണ്ട്. അത് വേറെ. അത് നമ്മുടെയൊക്കെ പ്രയത്നം പോലെ ഇരിക്കും. അതിന് ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിനെ വളർത്തിയെടുക്കണം. ഇനി ഫുഡ് കൊടുക്കുന്നത് സൈപ്രസ് പ്ലാന്റ്. സൈപ്രസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. ഇതാണ് സൈപ്രസ് പ്ലാന്റ്. ഇതിനകത്ത് 2 mg വലിപ്പമുള്ള ഒരു ഫ്രഷ് വാട്ടർ അനിമൽ ആണ്. ഈ അനിമലിനെ ഒരു കക്ക 100 mg 1 gram ഭക്ഷിക്കുള്ളൂ ഒരു ദിവസം. കൂടുതലും പക്ഷേ മിച്ചം പെരുന്ന ആ ജീവി പിറ്റേ ദിവസം വൈകി ഇത് ഇതിനകത്ത് മുട്ടയിട്ട് വളർന്നു വരും. ഇത് ഭക്ഷിക്കുന്ന ഈ ലാമിൻഡേറ്റ് മാർജിനൈസ് പിന്നെ കക്ക ഭക്ഷിക്കുന്ന 1 gram മാത്രമേ ഉള്ളൂ, കൂടുതൽ ഭക്ഷിക്കുക. ഇത് 2 mg വലിപ്പമുള്ള ഒരു ജീവിയാണ്. നമ്മുടെ പുഴയുടെ കാണപ്പെടുന്ന ജീവി സൂപ്ലാന്റനാണ്. സൂപ്ലാന്റെന്ന് പറഞ്ഞ് 0.5 mg വലിപ്പമുണ്ടാണ്. അതിൻ്റെ 4 വലിപ്പമുള്ള ഒരു ജീവിയാണ് ഇത്. ഇത് തന്നിട്ട് ഇത് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഗന്ധിയിൽ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രോട്ടീനാണ് നമ്മൾ വെക്കുന്ന ന്യൂക്ലിയസ് കൊണ്ട് മുകളിൽ പൊതിഞ്ഞ് മൂത്തായിട്ട് മാറുന്നത്. അത് 18 കൊണ്ട് തന്നെ ആ മൂത്തുകൾ A-grade പേളായിട്ട് മാറും. നമ്മൾ മദ്രാസിലെയൊക്കെ ഭാരത ജെം ലബോറട്ടറി പോലെ ലബോറട്ടറി കൃത്യം ടെസ്റ്റ് ചെയ്തിട്ട് ഇത് മൂത്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്ത് കയറ്റിയേക്കാം. ഇത് കണ്ടേ ഈ ജീവി ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. ഈ ജീവി ഇതാണ് 2 mg വലിപ്പമുള്ള ജീവി കണ്ടോ. ഇതേ ഭക്ഷിച്ചാണ് ഈ കക്കകൾ ജീവിക്കുന്നത് അല്ലേ. ഇതിങ്ങനെ മെല്ലെ പൊക്കമുള്ളു. ഇതാണ് നമ്മുടെ ഒരു ബക്കറ്റിൽ ഇത്രയാണ് കേട്ടോ ഉള്ളത്. 5 കക്ക ഒരു ബക്കറ്റില്. ഇങ്ങനെയാണ് വളർത്തുന്നത്.
ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ മൂടി വെക്കും. മൂടി വെച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കും. അപ്പം വലിയ ചേരി പുറത്തുനിന്ന് ഒരു പ്രാണി കയറുക. നമ്മുടെ ഒരു പ്രാണിയും കയറില്ല. പ്രാണിയും കയറില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാല് വീട്ടിലെ പെണ്ണുങ്ങൾക്കാണേലും ഇത് കൃഷി ചെയ്യാം. ഇത് ഗവൺമെന്റ് പറയുന്നത് ഇത് ഒരു കൃഷി രീതിയാണ്. അതായത് പെട്ടിട്ടായ ആൾക്കാർക്കും വീട്ടിലെ പിള്ളേരെ കൊണ്ട ആൾക്കാർക്കും അവർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു ജീവിയാണ്. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാല് കുട്ടികൾ വന്ന് ഇത് തുറന്നു നോക്കിയത് ഇതുണ്ട് ആ ജീവി പോകുന്നത് അല്ലേ. ചെറിയൊരു ഇതല്ലേ, ഇതാണ് അതിന്റെ ഫുഡ് അല്ലേ. അതെ, ഇതിലൊന്നേ ഉള്ളു അല്ലേ. തുറന്നു ഇത് നന്നായിട്ട് കാണാം അല്ലേ ആ ജീവിയെ. ഒരു കക്കര അഞ്ഞെണ്ണ വരെ കേട്ടാ ആണ് ഇതിനകത്ത് കണ്ട ആ ജീവി ഇഷ്ടം പോലെയുണ്ട്. ഇതിന് ഗവൺമെന്റ് 500,000 രൂപ വരെ ഇത് യാതെ വീട്ടിൽ വളർത്തുന്ന നമുക്ക് പൊടിയിടുന്നില്ല. ഇപ്പൊ നോക്കിയൊരു മണമുണ്ടോ ഒന്നുമില്ല. പൊടിച്ച ഇല്ലാത്തതിനായതുകൊണ്ട് കൃഷി ചെയ്യാം നമുക്ക്. ഈ നമ്മുടെ വീടിന്റെ ഈ ഭാഗം കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാം നമ്മുടെ വീടിനകത്ത്. ജീവി ഇഷ്ടം പോലെ തീറ്റയ്ക്ക് വലിയ ചെലവില്ല ഏട്ടാ. ഒഴുകി തീറ്റ തന്നെയാണ് പെറ്റു വരുന്നത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനത്തെ ബക്കറ്റ് ഫാമിലി പ്ലാസ്റ്റിക് അവരാണ് ചെയ്തു തരുന്നത് ഈ ലോക്കോടെ. ഇങ്ങനെ ഒരിക്കൽ ഉപയോഗിച്ചാ മതി തീർച്ചയായിട്ടുണ്ട്. അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആയിക്കോളും. ഇതിപ്പോ ഏട്ടാ ഇതിലോട്ട് വരാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ ഈ കക്ക എങ്ങനെയാ ആദ്യം വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. വന്നാ മതി. അപ്പൊ ഒരു 5 കക്കയ്ക്കാണെങ്കിൽ എത്ര രൂപ വരുന്നേ വില വരുന്നേ? കക്കയുടെ വില എങ്ങനെയാ വരുന്നേ? ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ക്ലാസ്സിന് അടുത്ത ക്ലാസ്സിന് എന്നാ വരുന്നത്? ഒരു മാസത്തെ 2 ക്ലാസ്. രണ്ടാം വെള്ളിയാഴ്ച ശനിയാഴ്ച, പിന്നെ ലാസ്റ്റ് 4 ശനിയാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച. ഓക്കെ. ഇത് ക്ലാസ്സിന് എത്ര രൂപയുടെ ചാർജ് ചെയ്യുന്നത്? ക്ലാസ് 2 രീതിയുണ്ട്. ചിലർക്ക് ഇത് വന്ന് കണ്ട് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്നുണ്ട്, അല്ലാതെ തന്നെ
അവര് വീട്ടിലിരിക്കുമ്പോ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നില്ല. വന്ന് പഠിക്കുന്നതിന് എത്ര രൂപ ചാർജ്? വന്ന് പതിനായിരം രണ്ടു ദിവസം. അല്ലാതെ ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരം രൂപ. അത് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നമ്മള് ഇവിടെ വീഡിയോ ആക്കിയിട്ട് ക്ലാസ് അയച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കുന്നത്. പിന്നെ ഏട്ടാ ഇതിലോട്ട് വരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാല് ഈ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അപ്പോ ശരിക്കും ഇതിന്റെ മുതൽ മുടക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? ഇതിനകത്ത് ഇതുപോലെ ബക്കറ്റ് ഉണ്ടാക്കേണ്ടത് അറുന്നൂറ്ററുപത് രൂപ. ആ ഒരു ബക്കറ്റിന്റെ വില. അതിനകത്ത് അഞ്ച് കക്ക ഇട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അഞ്ച് കക്ക തുടക്കക്കാരെ അഞ്ച് കക്ക ഇട്ട് ചെയ്താൽ മതി. ഇത് അവർ വിൽക്കേണ്ടത് എങ്ങനെയാണ്? ഇതിന്റെ മാർക്കറ്റ് അത് ഇവിടെ തന്നെ തിരിച്ചെടുക്കുന്നുണ്ടോ? നേരിട്ട് അവർക്ക് അയക്കാൻ പറ്റും. ആ അതിന്റെ കാര്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ശരി, ഇവിടെ ഇത് മാത്രല്ല, ഞാൻ ആയിരം കക്ക വളർത്തുന്നത്. ആയിരം കക്ക ഈ വീട്ടിൽ മാത്രം? വീട്ടിന്റെ താഴെ കൂടെ ചേർത്തിട്ടല്ലേ. ടോട്ടൽ ആയിരം കക്ക ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളർത്തുന്നുണ്ടോ? ഇപ്പൊ ഇത് അതിന്റെ ഇത് സൈപ്രസ് പ്ലാന്റ് വളർത്തുന്നത്. ഇത് ഇവിടുന്ന് പോകുന്ന ആൾക്കാര് ഇതിന്റെ വിത്തിനും വിത്തിനും കൊടുക്കുന്നു. ഇതാണ് ഇത് വിത്തുണ്ടാവുന്നത്. വിത്തുണ്ടാവുന്നത് അതിന്റെ ഫുഡിന്റെ ഫുഡ്. അപ്പൊ ഇവിടുത്തെ പോകുന്നവർക്ക് ഇത് കൊടുത്തു വിടുമല്ലേ? ഇത്രയും മതിയല്ലേ അവർക്ക്? പിന്നെ കൂട്ടി കൂട്ടി എടുക്കാല്ലേ? ഇത് അവിടെ സൗദര്യം ഇതിക്കൂടെ പറയട്ടെ. ഇതിനകത്ത് 50 ഏക്കർ വളർത്താം. ഇതുപോലത്തെ ടാങ്ക് ഉണ്ടെങ്കിൽ നേരത്തെ. ഇപ്പൊ ഞാൻ ഇത് ഫുഡുണ്ടല്ലോ, ഈ കോതം കാശ്മീരി പോലെ കന്യാകുമരി റെസ്റ്റോറന്റ് അവിടെ ഫുഡ് തോന്നുന്നു. ഇതിനകത്ത് ആ ബിൽഡിങ്ങാണ് എനിക്ക് എന്റെ ആ ഹൃദയമൂർത്തി ചെയ്ത ഫാക്ടറി. നമ്മൾ ആ കാണുന്ന ബിൽഡിംഗ് അല്ലേ? ഒരു കക്കയുടെ ആയുസ് എത്ര നാളാട്ടാ? അപ്പൊ പേടിക്കണ്ട നമുക്കല്ലേ. ഇതുപോലത്തെ ഓക്കെ, ഇതാണ് അന്ന് കിട്ടുന്ന മുത്ത്. എത്ര രൂപ വില ഉണ്ടാവും ഒരു മുത്തിന്? ഒരു ഗ്രാമിന് 3600. ഒരു ഗ്രാമിന് 3600 രൂപ? 3600. ഇതിപ്പോ എത്ര ഗ്രാം ഉണ്ടാവും? ഇത് 1 ഗ്രാം. 1 ഗ്രാം